بسم الله الرحمن الرحيم السلام عليكم ورحمة الله بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد سيدنا ഇക്രിമ رضي الله عنه കുറിച്ചാണ് പറയുന്നത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായിരുന്ന അബൂജഹലിൻ്റെ മകനാണ് ഇക്രിമ. എന്നാൽ അള്ളാഹു അവർക്ക് വലിയ ഹിദായത്ത് നൽകി അത്യുന്നതരായ സ്വഹാബികളുടെ കൂട്ടത്തിൽ ഒരു അംഗമാവാൻ സയ്യിദുന ഇക്രിമക്ക് അള്ളാഹു തൗഫീഖ് നൽകി. ആദ്യകാലത്തൊക്കെ പിതാവിൻ്റെ വഴിയിൽ ഇസ്ലാമിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചു, ഇസ്ലാമിനെതിരെ യുദ്ധം ചെയ്തു. കാരണം അബൂജഹലിൻ്റെ മകനായിരുന്നല്ലോ. എന്നാൽ പിൽക്കാലത്ത് അള്ളാഹു ഹിദായത്തിൻ്റെ വെളിച്ചം നൽകി ആദരിച്ച മഹാനാണ് അദ്ദേഹം. ഫത്ഹ് മക്കയുടെ സമയം സ്വന്തം ജനിച്ച വിശുദ്ധമായ മക്കയിൽ നിന്ന് ഹബീബോരും സ്വഹാബികളും താമസിക്കാൻ കഴിയാതെ മുഷിരിക്കുകളുടെ ദ്രോഹം കൊണ്ട് മക്ക വിട്ട് മദീനയിൽ പോയി. വർഷങ്ങൾ കഴിഞ്ഞിട്ട് വിശുദ്ധമായ മക്ക തിരിച്ചു പിടിക്കുകയാണ് ഫത്ഹുൽ മക്ക എന്ന സംഭവത്തിൽ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബികളും മക്ക രാജ്യം തിരിച്ചു പിടിക്കുകയാണ്. ചരിത്ര സംഭവമായ ഫത്ഹുൽ മക്കയുടെ വേളയിൽ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും അതിക്രൂരമായി പീഡിപ്പിച്ച ശത്രുക്കൾ അവിടെ ഉണ്ട്. എന്നാൽ എല്ലാവർക്കും ഹബീബ് ഒരു മാപ്പ് കൊടുത്തു, ആരോടും പ്രതികാരമില്ല. എങ്കിലും ചില പ്രത്യേക വ്യക്തികൾക്ക് മാപ്പ് കൊടുത്തില്ല. അവർ ചെയ്ത ക്രൂരത അത്രയും വലുതായിരുന്നു. ആ മാപ്പ് കൊടുക്കാത്ത കൂട്ടത്തിലെ എവിടെ വച്ച് കണ്ടാലും വധിച്ചു കളയാം എന്ന് സ്വഹാബികൾക്ക് അനുവാദം കൊടുത്ത വ്യക്തികളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഇക്രിമ. പേടിച്ചരണ്ട ഇക്രിമ മക്കയിൽ നിന്ന് യമനിലേക്ക് നാടുകടന്നു, ജീവനും കൊണ്ട് ഒളിച്ചോടി. ആ സമയത്ത് ഇക്രിമയുടെ ഭാര്യ അടക്കം ഒരുപാട് സ്ത്രീകൾ ഹബീബോരുടെ അടുത്ത് വന്ന് ഷഹാദത്ത് ചൊല്ലി മുസ്ലിമീങ്ങളായി. കൂട്ടത്തിൽ ഇക്രിമയുടെ ഭാര്യ ഉമ്മു ഹക്കീം. അവർ വന്നിട്ട് ഷഹാദത്ത് ചൊല്ലി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയെ, എനിക്ക് ഈ ഭൂമിക്ക് മുകളിൽ ഏറ്റവും നിസ്സാരപ്പെടേണ്ടത് തങ്ങളുടെ വീടാണെന്ന് കരുതിയിരുന്ന ആളാണ് ഞാൻ. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല, ഭൂമിക്ക് മുകളിലെ ഏറ്റവും അന്തസ്സുള്ള വീട് തങ്ങളുടേതാകണമെന്ന് കരുതുന്നവളാണ് ഞാൻ. അഥവാ ഹിദായത്തിൻ്റെ വെളിച്ചം അള്ളാഹു എനിക്ക് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ പറഞ്ഞു, എൻ്റെ ഭർത്താവ് ഇക്രിമ, നബിയെ തങ്ങളുടെ സ്വഹാബികൾ കണ്ടുമുട്ടിയാൽ കൊന്നുകളയുമെന്ന് പേടിച്ചിട്ട് നേരത്തെ ചെയ്തു കൂട്ടിയ പരാക്രമങ്ങൾക്ക് പ്രതികാരം ചെയ്യുമെന്ന് പേടിച്ചിട്ട് ഒളിച്ചോടിയിരിക്കുകയാണ്. അതുകൊണ്ട് തങ്ങൾ എൻ്റെ ഭർത്താവിനെ വധിക്കരുതെന്ന് പറയണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചു, വഹുവ ആമിനുൻ, ഇക്രിമ വിശ്വസ്തനാണ്, അയാളെ വധിക്കരുത്. സന്തോഷത്തോടുകൂടി ആ ധീരയായ സ്ത്രീ ഉമ്മു ഹക്കീം സ്വന്തം ഭർത്താവിനെയും തേടി യാത്രയായി. ഖാദങ്ങളകലെ ദീർഘമായ യാത്രക്കൊടുവിൽ യമനിൽ വെച്ച് ഒരു സമുദ്രതീരത്ത് വച്ച് ഇക്രിമ എന്ന ഭർത്താവിനെ കണ്ടുമുട്ടി. ഭർത്താവിനോട് പറഞ്ഞു, നിങ്ങൾ മക്കയിലേക്ക് തിരിച്ചു പോരണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വിശ്വസ്തത നൽകിയിട്ടുണ്ട്, നിങ്ങൾ ആരും വധിക്കൂല. ഞാൻ എവിടെന്നാ വരുന്നത് എന്നറിയോ? ഉമ്മു ഹക്കീം ഭർത്താവിനോട് പറയാണ്, ഞാൻ വരുന്നത് മിൻ ഔസലിന്നാസി വ അബറിന്നാസി വ ഖൈറിന്നാസി മിൻ ഇന്ദി മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി. മനുഷ്യന്മാരുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല സ്നേഹബന്ധമുള്ള ഒരാൾ, ഏറ്റവും നല്ല മനുഷ്യൻ, ഏറ്റവും ഗുണവാനായ മനുഷ്യൻ,
അഥവാ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അടുത്തുനിന്നാണ് ഞാൻ വരുന്നത്. ഹബീബ് ഓരിടം മദ്ഹ് പറഞ്ഞ് ആസ്വദിക്കുകയാണ് ഉമ്മു ഹക്കീം. അങ്ങനെ ഭർത്താവിനെയും കൂട്ടി മക്കയിലേക്ക് വരിക. വരുന്ന ദീർഘമായ യാത്രക്കിടയിൽ ഒരു താവളത്തിൽ അവരന്തിയുറങ്ങുമ്പോൾ ഭർത്താവ് ഇക്രിമ ഭാര്യയോട്, അവർ ഭാര്യയും ഭർത്താവുമല്ലേ, നമുക്ക് ആ രൂപത്തിൽ ശാരീരികമായി ബന്ധപ്പെട്ടുകൂടെ എന്ന് ചോദിച്ചപ്പോൾ ഉമ്മു ഹക്കീം എന്ന ധീരയായ സ്ത്രീ പറയാണ്, പറ്റില്ല, ഇന്നേ മുസ്ലിമത്തുൻ വാന്ത മുഷരിക്കുൻ, ഞാനൊരു മുസ്ലിം സ്ത്രീയാണ്, നിങ്ങളിപ്പോഴും മുഷരിക്കാണ്, അതുകൊണ്ട് പറ്റില്ല. ഇക്രിമ അന്തം വിട്ടുപോയി. ഇസ്ലാം എൻ്റെ ഭാര്യയെ എത്രത്തോളം മാറ്റിയിരിക്കുന്നു, അവൾ വേറെ ആരോ ആയിട്ടുണ്ട്, ഇസ്ലാമിൻ്റെ സ്വാധീനം, അതിൽ അത്ഭുതപ്പെട്ടുപോയി. അങ്ങനെ ഒടുവിൽ മക്കയിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് എത്തി. ഇക്രിമ ഹബീബോരുടെ അടുത്തേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് തന്നെ മുഅ്ജിസത്തിൻ്റെ അറിവുകൊണ്ട് ഹബീബോര് പ്രഖ്യാപിച്ചു, സയ്യതീകും ഇക്രിമത്തു ബിൻ അബി ജഹിൽ മുഅ്മിനൻ മുഹാജിറൻ ഫലാ തസുബ്ബു അബാഹു. അബൂജഹിലിൻ്റെ മകൻ ഇക്രിമപ്പ വരും, വിശ്വാസിയായിക്കൊണ്ടുവരും, മുഹാജിറായിക്കൊണ്ടുവരും, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പിതാവ് അബൂജഹിലിനെ ആരും കുറ്റപ്പെടുത്തരുത്. അബൂജഹിലിനെ സാധാരണ മുസ്ലിമീങ്ങളൊക്കെ കുറ്റപ്പെടുത്തുമല്ലോ, അത്രയും വലിയ ക്രൂരത ചെയ്ത ആളാണല്ലോ. പക്ഷെ ഇക്രിമ ഉള്ളെടുത്ത് വച്ച് അയാളെ പിതാവായ അബൂജഹിലിനെ കുറ്റപ്പെടുത്തരുത് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ ഹബീബ് ഓരെ മുമ്പിൽ വന്ന് ഇസ്ലാം സ്വീകരിച്ചു, കൈ കൊടുത്ത് ഷഹാദത്ത് ചൊല്ലി മുസ്ലിമായി. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്യൗമ ലാ തസ്അലുനി ഷൈഅൻ ഉഅ്തീഹി അഹദൻ ഇല്ലാ അഅ്തൈതുകയ്യാഹു. ഇക്രിമ, നീ ഇപ്പോ എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ തരും. ഉടനെ ഇക്രിമ ചോദിച്ചത് എന്താണെന്നറിയോ, അസ്അലുക അൻ തസ്തഗ്ഫിറലി കുല്ല അദാവത്തിൻ അദൈതുകഹ. അള്ളാഹുവിന്റെ റസൂലെ, നിങ്ങൾക്കെതിരെ ഞാൻ നടത്തിയ ഒരുപാട് ശത്രുതാപരമായ നടപടികൾ, ഒരുപാട് യുദ്ധങ്ങൾ, ഒരുപാട് ശല്യപ്പെടുത്തലുകൾ, ഒരുപാട് ചീത്തവിളികൾ, അതൊക്കെ എനിക്ക് അള്ളാഹു പൊറത്തു തരണം. അത് പൊറത്തു തരാൻ വേണ്ടി തങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഹിദായത്തിൻ്റെ വെളിച്ചം അകത്ത് കയറിയപ്പോൾ ഒരു മനുഷ്യൻ്റെ വികാരം മാറുകയാണ്. എന്തു ചോദിച്ചാലും തരാന്ന് പറഞ്ഞപ്പോ ഇക്രിമത്ത് ചോദിക്കുന്നത് എന്താണ്, ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ ഇന്നലകളിൽ തങ്ങൾക്കെതിരെ പ്രവർത്തിച്ചത് അള്ളാഹു എനിക്ക് പൊറത്തു തരണം, അത് പൊറുക്കാൻ വേണ്ടി തങ്ങൾ പ്രാർത്ഥിക്കണം. അങ്ങനെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വെളിച്ചത്തിന്റെ ലോകത്താണ്, പ്രകാശത്തിന്റെ ലോകത്താണ്, ദീർഘമായ ഇബാദത്തുകൾ, ഒരുപാട് സമയം ഖുർആൻ ഓതി, വിശുദ്ധ ഖുർആനുമായി ഇബാദത്തുകളുമായി വലിയ താല്പര്യമുള്ള ഉന്നന്മാരുടെ കൂട്ടത്തിൽ ഒരംഗമാണ് സയ്യിദുന ഇക്രിമ റളിയല്ലാഹു അൻഹു. അവരെ കുറിച്ച് എഴുതിയിരിക്കുന്നത്, അബ്ബാദുൻ ഖവ്വാമുൻ ഖറാഉൻ ലികിതാബില്ലാഹി ഫിൽ മസാജിദി ഫഖദ് കാന യളഉൽ മുസ്ഹഫ അലാ വജ്ഹിഹി വയഖൂൽ. മുസ്ഹഫ് എടുത്തിട്ട് മുഖത്ത് വച്ചിട്ട് വികാരത്തോടുകൂടെ പറയും, കിതാബു റബ്ബി, എൻ്റെ റബ്ബിൻ്റെ ഗ്രന്ഥം, കലാമു റബ്ബി, എൻ്റെ റബ്ബിൻ്റെ കലാം എന്ന് പറഞ്ഞിട്ട് മുസ്ഹഫ് ചുംബിച്ച് കണ്ണുനീരൊലിപ്പിക്കും സയ്യിദുന ഇക്രിമ. വർഷങ്ങൾ കഴിഞ്ഞു, ഒരുപാട് യുദ്ധങ്ങൾ ഇസ്ലാമിന് വേണ്ടി ചെയ്തു, ഒരുപാട് ഇസ്ലാമിക പ്രബോധന രംഗത്ത് വലിയ സേവനങ്ങൾ ചെയ്തു. ആ കൂട്ടത്തിൽ അവസാനം ജീവിതത്തിൻ്റെ അവസാനഘട്ടത്തിൽ അള്ളാഹു ഷഹാദത്തിൻ്റെ വലിയ തൗഫീഖും അവർക്ക് നൽകി. ഇർമൂക്ക് യുദ്ധം നടക്കുന്ന വേളയിലാണത്. ഇസ്ലാമിന് വേണ്ടിയുള്ള ശക്തമായ ഒരു യുദ്ധമായിരുന്നു ഇർമൂക്കിൽ വെച്ച് അവർ നടത്തിയത്. ആ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾ വിജയിച്ചുവെങ്കിലും മുറിവേറ്റ് അവശനായി കിടക്കുകയാണ് ഇക്രിമ റളിയല്ലാഹു അൻഹു. യർമൂക്കിന്റെ യുദ്ധഭൂമിയിൽ
മൂന്ന് സഹാബികൾ മുറിവേറ്റ് കിടക്കുന്നുണ്ട്. ഹാരിസുബിൻ ഹിഷാം, അയ്യാഷുബിൻ അബി റബിയ, ഇഖ്രിമത്തുബിൻ അബി ജഹിൽ, മൂന്നുപേരും രക്തം വാർന്ന് കിടക്കുകയാണ്. ആ സമയത്ത് ഹാരിസുബിൻ ഹിഷാം ആരോടോ അല്പം വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. മുറിവേറ്റ് മരണത്തിന്റെ വക്കിൽ കിടക്കുന്ന സ്വഹാബി വെള്ളം ആവശ്യപ്പെട്ടപ്പോ അടുത്തുള്ളവർ വെള്ളം കൊണ്ടുകൊടുത്തു. ആ വെള്ളേറ്റിങ്ങനെ വരുമ്പോ അപ്പുറത്ത് മുറിവേറ്റ് കിടക്കുന്ന ഇഖ്രിമ ആ വെള്ളപാത്രത്തിലേക്ക് നോക്കുന്നത് കണ്ടപ്പോ ഹാരിസുബിൻ ഹിഷാം പറഞ്ഞു, വെള്ളം അങ്ങോട്ട് കൊടുക്കൂ. പരസ്പര സ്നേഹമാണത്. ഹബീബോരുടെ പാഠശാലയിൽ നിന്ന് പഠിച്ച സ്നേഹത്തിന്റെ പ്രകടനമാണത്. വെള്ളപാത്രവുമായി ആ സ്വഹാബി, സഹായിയായ സ്വഹാബി ഇഖ്രിമത്തെന്നവരുടെ അടുത്തേക്ക് ചെന്നു. ആ വെള്ളപാത്രം കൊണ്ടു ചെല്ലുമ്പോ അപ്പുറത്ത് മുറിവേറ്റ് പെടയുന്ന അയ്യാഷുബിൻ അബി റബിഅ ആ വെള്ളപാത്രത്തിലേക്ക് നോക്കുന്നത് കണ്ടപ്പോ ഇഖ്രിമത്ത് പറഞ്ഞു, വെള്ളം അങ്ങോട്ട് കൊടുക്കൂ. മൂന്നാമത്തെ സ്വഹാബിയുടെ അടുത്തേക്ക് വെള്ളവുമായി ചെന്നപ്പോഴേക്കും ഇത് ഫഴു ഇലൈഹി ഫലമ്മാ ദനൌ മിൻ അയ്യാഷിൻ വജദൂഹു ഖദ് മവാ നഹ്ബഹു. മൂന്നാമത്തെ സ്വഹാബിയുടെ അടുത്തേക്ക് വെള്ളപാത്രം എത്തുമ്പോഴേക്കും അദ്ദേഹം ഷഹീദായിരുന്നു. ആ വെള്ളപാത്രം തിരിച്ച് ഇങ്ങോട്ട് തന്നെ ആദ്യത്തെ രണ്ടുപേരുടെ അടുത്തേക്കും കൊണ്ടുവരുമ്പോഴേക്ക് ആ രണ്ടുപേരും ഷഹീദായി പോയിരുന്നു. ഇതായിരുന്നു അവരുടെ പരസ്പര സ്നേഹം. അങ്ങനെ മൂന്നുപേരും വെള്ളം കുടിക്കാതെ, വെള്ളമുണ്ട് പക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടി നീക്കിവച്ചതിന്റെ പേരിൽ അത് കുടിക്കാൻ കഴിയാതെ ഇസ്ലാമിനു വേണ്ടി രക്തസാക്ഷികളായി. ഇനി അവർ കുടിക്കും പരലോകത്ത് ഹൗദുൽ കൗസർ കുടിക്കാൻ വേണ്ടി. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഈ ഉമ്മത്തിന്റെ നേതാക്കന്മാരായി, രാജാക്കന്മാരായി അവർ പരലോകത്തുണ്ടാവും. അള്ളാഹു അവർക്ക് ഹക്കുമുണ്ട്. നമുക്കെല്ലാവർക്കും ഹിദായത്ത് വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.